ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സ്പോഞ്ചായിട്ടുള്ളൊരു കേക്കാണിത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അതേ ടേസ്റ്റാണ് ഈ കേക്കിന്. ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ഇടുന്നുണ്ട്. ഒരു സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പാൽപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ബേക്കിംഗ് പൗഡറിൻ്റെ അതേ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കരുത്. അടുത്തതായി ഈ കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ അരിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾ ചേർത്ത പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. പിന്നെ ഇതിലെന്തെങ്കിലും ചെറിയ കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഹാൻഡ് വിസ്കർ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്കിത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ബീറ്റ് ചെയ്യുമ്പം ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒരേ സൈഡിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ബീറ്റായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുട്ട ഡയറക്റ്റ് എടുത്ത് ബീറ്റ് ചെയ്യരുത്. ഒരു 2 മണിക്കൂറെങ്കിലും അതിൻ്റെ ഒരു തണുപ്പൊന്ന് പോകാൻ വേണ്ടി നമ്മൾ പുറത്തെടുത്ത് വെക്കണം. നമ്മുടെ മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മൈദ എടുത്ത കപ്പുണ്ടല്ലോ, ആ ഒരു കപ്പിന് 3/4 കപ്പ് പഞ്ചസാര പൊടിയാണ്. പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സാധനം മുട്ട അതുപോലെ തന്നെ പാല് ഡയറക്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല. കുറച്ച് നേരം അതൊന്ന് തണുപ്പ് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1 സ്പൂണ് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. ബട്ടർ നമ്മൾ ഫസ്റ്റ് മുട്ട ബീറ്റ് ചെയ്തല്ലോ, ആ ഒരു ടൈമിൽ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കരുത്, വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്, കേക്കിൻ്റെ ടേസ്റ്റ് മാറും. ഇതൊക്കെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ ഒരു തവി വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഈ ഒരു ലൂസിലാണ് വേണ്ടത്. അതിനുശേഷം ഞാൻ ആ കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ 2 പാത്രത്തിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കളറ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ 1 ഞാൻ 1 സ്പൂണ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത ബൗളിലെ ബാറ്ററിലേക്ക് ഞാൻ 4 ഡ്രോപ്പ് പിസ്തയുടെ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി രണ്ടിലേ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതാ ഒക്കെ കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൊക്കോ പൊടി ചേർത്ത ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് തിക്കായി പോയിട്ടുണ്ട്. ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി ഞാനിതിലേക്ക് 1 സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ള പാലാണിത്. ഈ ഒരു ബാറ്റർ ഇതാ കറക്റ്റ് കേക്കിന് പറ്റിയ ലൂസിലായി വന്നിട്ടുണ്ട്. ഈ ഒരു 3 കളർ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ചെയ്യുന്നത്.
ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറ് ഇതുപോലെ കേക്ക് പാന് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ അടിഭാഗം റൗണ്ടിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കലാണ്. ഞാനിത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ കൂടി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആ കേക്ക് പാനിലേക്ക് ഞാനിതുപോലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ച് വരുമ്പോഴേക്ക് ഇതൊന്ന് കുറച്ചൊന്ന് ചൂടായി വരണം. ഒരു 5 മിനിറ്റെങ്കിലും ഇതൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു 3 കളറ് വെച്ച് ഓരോരോ ലെയറായിട്ട് കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാവുന്നതാണ്. സ്ട്രോബെറിയുടെ സിറപ്പോ അതൊക്കെ വെച്ചിട്ട് ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു കളർഫുള്ളായിരിക്കും ഈ ഒരു കേക്ക്. അടുത്തതായി ഞാനിതിലേക്ക് പിസ്തയുടെ കളറുള്ള ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ 3 കളറും ഓരോരോ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിതാ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള കുഞ്ഞു ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവായി പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളിതുപോലെ ഒരു ഫ്ലവർ ഷേപ്പിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇതാ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ നേരത്തെ ചൂടാകാൻ വെച്ച പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് 30-40 മിനിറ്റെങ്കിലും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളുഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു കേക്കാണിത്. കാണാൻ തന്നെ നല്ലൊരു രസമാണ്. നല്ല സ്പോഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.